സ്വാഗതം അറുപത്തി എട്ടാമത്തെ എപ്പിസോഡാണിത് ശത്രുക്കളോട് ക്ഷമിക്കുമ്പോൾ നാം യേശുവിനെ പോലെ ആകുന്നു സ്നേഹമുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഈ പ്രസംഗ പരമ്പര മൂന്ന് വാള്യൂമിലായിട്ട് സത്യം ഒരു കൂടിക്കാഴ്ചയാണെന്നുള്ള ശീർഷകത്തിൽ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ബിബ്ലിയ പബ്ലിക്കേഷൻസ് ആണ് ഇത് ഇത്ര മനോഹരമായി വളരെ ബുദ്ധിമുട്ടോടെ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാള മൊഴിമാറ്റം നടത്തി നമുക്ക് നൽകിയിരിക്കുന്നത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് സ്നേഹമുള്ളവരെ ഇത് വായിക്കുമ്പോൾ സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ത്രിത്വിക ദൈവം നമ്മിൽ തന്നെ ശത്രുക്കളെ ശത്രുക്കളോട് ക്ഷമിക്കുമ്പോൾ നാം യേശുവിനെ പോലെ ആകുന്നു എന്നാൽ ഇതെങ്ങനെയാണ് എങ്ങനെ സാധിക്കും ഇത് എല്ലാം നമുക്ക് കൃത്യമായി വാത്സല്യത്തോടെ നമ്മുടെ ഒരു മുത്തപ്പുപ്പൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു തരുന്നത് പോലെ ഈ വലിയ പിതാവ് ഈ പരിശുദ്ധ പിതാവ് തൻ്റെ മക്കൾക്ക് ഈ കുഞ്ഞാടുകൾക്ക് വാത്സല്യത്തോടെ പറഞ്ഞു തരികയും കൃത്യമായ ഒരു ഒരു ഒരാശ്വാസം നൽകുന്ന രീതിയിൽ ഒരു വഴി കാണിച്ചു തരികയുമാണ് ഓരോ പ്രസംഗത്തിലും പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉള്ളടക്കം അതാണ് സുവിശേഷം ഈശോ വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും സ്നേഹവും നിറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ നിറച്ചുള്ള ഒരു ജീവിതം ഇവിടെ തന്നെ ആസ്വദിക്കാൻ വേണ്ടിയാണ് അതാണ് സ്വർഗം ആ സ്വർഗീയ ആസ്വാദനം സ്നേഹമുള്ളവരെ ഇത് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക പ്രചരിപ്പിക്കുക അങ്ങനെ ലോക ലോകസുവിശേഷവൽക്കരണത്തിന് മാർപ്പാപ്പയോടൊപ്പം ഒരു പ്രേഷിത പ്രവർത്തനം നമുക്ക് തുടരാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പതിനെട്ടാം ദിവസത്തെ വായനയാണ് പ്രസംഗമാണ് ഇന്നത്തെ വേദവായന രണ്ട് കുറേൻ ദിവസ് എട്ടാമധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളും മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വചനങ്ങളാണ് പ്രസംഗത്തിലേക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെ വളരെയധികം മനുഷ്യരെ കൊല്ലാനും ബോംബുണ്ടാക്കാനും തീരുമാനിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെ ധനാർത്ഥി മൂത്ത് പ്രായമേറിയവർക്ക് മരുന്ന് എത്തിക്കാതെ അവർ മരിക്കാൻ അനുവദിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നത് എങ്ങനെ സ്വന്തം സ്വാർത്ഥത സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാത്രം നോക്കുകയും സ്വന്തം അധികാര സ്ഥാനമാനങ്ങളെ മാത്രം ഗവനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി വളരെയധികം ദോഷം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നത് എങ്ങനെ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ ഇതാണ് യേശു നമ്മോടാവശ്യപ്പെടുന്നത് മലയിലെ നിയമത്തിൽ നിന്ന് സുവിശേഷ ഭാഗ്യങ്ങളുടെ നിയമത്തിലേക്ക് നീളുന്ന ഈ പുതിയ നിയമത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ആരാധന ക്രമത്തിൽ നാം വായിക്കുന്നത് നമുക്കെല്ലാവർക്കും ശത്രുക്കളുണ്ട് എന്നാൽ വാസ്തവത്തിൽ നാം മറ്റുള്ളവരുടെ ശത്രുക്കളാകാനുള്ള സാധ്യതയുമുണ്ട് പല പ്രാവശ്യം നാം മറ്റുള്ളവരുടെ ശത്രുക്കളായിട്ടുമുണ്ട് നാം അതേക്കുറിച്ച് ഗവനിക്കുന്നില്ല നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു നമ്മോട് പറയുന്നു അതത്ര എളുപ്പമല്ല എളുപ്പമല്ല നമ്മുടെ കഴിവിനതീതമായ കാര്യമാണ് യേശു ആവശ്യപ്പെടുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു മിണ്ടാമടത്തിലെ കന്യാസ്ത്രീകൾക്ക് മാത്രമാണ് ഈ നിർദ്ദേശം അവർ കൂടുതൽ വിശുദ്ധരാണല്ലോ ഇങ്ങനെയാണ് ചിലർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചില വിശുദ്ധാത്മാക്കൾക്കുള്ള നിർദ്ദേശമാണത് സാധാരണ ജീവിതത്തിൽ ഇത് സാധ്യമല്ല പക്ഷേ ഇത് സാധ്യമാകണം യേശു പറയുന്നു നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചുങ്കക്കാരെ പോലെയും ചുങ്കക്കാരെപ്പോലെയും പോലെയുമാകും നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുകയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കാം യേശു രണ്ട് കാര്യങ്ങൾ പറയുന്നു ആദ്യമേ പിതാവിനെ നോക്കുക അവൻ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു നീതിമാൻ്റെ മേലും നീതിരഹിതൻ്റെ മേലും മഴ പെയ്ക്കുന്നു ദൈവത്തിന് എല്ലാവരോടും സ്നേഹമാണ് പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നാം പരിപൂർണരായിരിക്കണമെന്ന് യേശു പറയുന്നു സ്നേഹത്തിൻ്റെ പൂർണതയാൽ പിതാവിനെ അനുകരിക്കണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് യേശു തൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുന്നു അവരോട് ക്ഷമിക്കാനായി സാധ്യമായതെല്ലാം അവൻ ചെയ്യുന്നു പ്രതികാരം ചെയ്യുന്നത് ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുന്നതിൽ നമുക്ക് എങ്ങനെ വിജയിക്കാനാകും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എണ്ണയും തൈലവുമായി വന്ന് നമ്മുടെ ഹൃദയങ്ങളെ സമാധാനത്തിനായി ഒരുക്കുന്നു പ്രാർത്ഥിക്കും ഇതാണ് യേശു പറയുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തോട് പറയുക അവൻ്റെ ഹൃദയത്തിന് മാറ്റം വരുത്തണമേ അവന് ശിലാഹൃദയമാണുള്ളത് അതിന് പരിവർത്തനം വരുത്തൂ സ്നേഹിക്കാനും സ്പർശിക്കാനും കഴിയുന്ന മാംസളമായ ഹൃദയം അവന് നൽകൂ ഞാൻ ഈ ചോദ്യം ഉന്നയിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ഹൃദയത്തിൽ ഇതിനുള്ള ഉത്തരം നൽകൂ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നെ ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നിൽ താൽപ്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉത്തരം ശരി എന്നാണെങ്കിൽ ഞാൻ പറയും അത് തുടരുക കൂടുതൽ പ്രാർത്ഥിക്കുക അതാണ് ശരിയായ വഴി ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ കർത്താവ് പറയുന്നു മോശം നീയും മറ്റുള്ളവരുടെ ശത്രുവാണ് അവരുടെ ഹൃദയത്തിന് മാറ്റം വരാനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക നമുക്കിങ്ങനെയും പറയാൻ കഴിയും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ മേലെ ആരോപിച്ചുവായാണ് ഭയങ്കരമായ കാര്യങ്ങളാണ് അയാൾ എന്നോട് ചെയ്തത് മറ്റുള്ളവരെ നിസ്വനാക്കി നിസ്സഹായനാക്കുന്നവനാണ് അയാൾ മനുഷ്യവംശത്തെ തന്നെ നിസ്സഹായമാക്കുന്ന അയാൾ അയാൾക്കെതിരെ പ്രതികാരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ശത്രുക്കളെ സ്നേഹിക്കുന്നത് നമ്മെ നിസ്സഹായരാക്കും എന്ന കാര്യം സത്യമാണ് എന്നാൽ അത് നമ്മെ യേശുവിനെ പോലെ ദരിദ്രനാക്കുകയാണ് ചെയ്യുന്നത് അവൻ വന്നപ്പോൾ അവൻ സ്വയം താഴ്ത്തി ദരിദ്രനായി വന്നു നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി എന്നെ ദരിദ്രനാക്കുന്നെങ്കിൽ ആ ശത്രുവിനെ സ്നേഹിക്കുന്നത് അത്ര നല്ല ഇടപാടല്ല എന്ന് ചിലർ പറഞ്ഞേക്കാം തീർച്ചയായും ലോകത്തിൻ്റെ മാനദണ്ഡമനുസരിച്ച് അത് അത്ര നല്ല ഇടപാടല്ല എന്നാൽ യേശു സഞ്ചരിച്ച പാതയാണത് ധനികനായിരുന്നിട്ടും നമുക്ക് വേണ്ടി അവൻ സ്വയം ദരിദ്രനായി ആ തരം താഴ്ത്തലിലാണ് നമ്മെ നീതിമത്കരിച്ച് നമ്മെ സമ്പന്നരാക്കിയ കൃപയിരിക്കുന്നത് അതാണ് രക്ഷയുടെ രഹസ്യം ക്ഷമയോടെ ശത്രുക്കളെ സ്നേഹിക്കുന്നതോടെ നാം ദരിദ്രരായി മാറുന്നു സ്നേഹം നമ്മെ നിസ്വരാക്കുന്നു എന്നാൽ ബലപുഷ്ടിയുടെ വിത്താണ് ഈ ദാരിദ്ര്യം മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെ വിത്താണിത് യേശുവിൻ്റെ ദാരിദ്ര്യം നമ്മുടെ എല്ലാവരുടെയും രക്ഷയുടെ കൃപയായതുപോലെ നമ്മെ സമ്പന്നരാക്കിയതുപോലെ തന്നെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന നമുക്ക് നമ്മുടെ ശത്രുക്കളെക്കുറിച്ച് ചിന്തിക്കാം നമ്മെ ഗവനിക്കാത്തവരെക്കുറിച്ച് ചിന്തിക്കാം നമ്മെ കരുതലോടെ കുറിച്ച് ചിന്തിക്കാം അവരെ ഈ ദിവ്യബലിയിൽ കാഴ്ചവെക്കുന്നത് വലിയ കാര്യമായിരിക്കും യേശുവേ നിൻ്റെ ബലി അവർക്ക് വേണ്ടിയുള്ള നിൻ്റെ ബലി ഞങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയുള്ള നിൻ്റെ ബലി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം വളരെ പ്രയാസമേറിയ ഈ ജ്ഞാനം ഈ ഹൃദയവിജ്ഞാനം ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രയാസമേറിയതെങ്കിലും സുന്ദരമാണ് ഈ ജ്ഞാനം അത് ഞങ്ങളുടെ ദൈവപിതാവിനെ ഞങ്ങളുടെ പിതാവിനെ സദൃശ്യരാക്കുന്നു അങ്ങനെ എല്ലാവർക്കും ദുഷ്ടർക്കും നല്ലവർക്കും സൂര്യനെ കിട്ടുന്ന തൻ്റെ ദാരിദ്ര്യത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുന്നതിന് വേണ്ടി സ്വയം ദരിദ്രനായി തീർന്ന പുത്രനായ യേശുവിൻ്റെ സാദൃശ്യം ഞങ്ങൾക്ക് കൈവരുന്നു ഹോ കർത്താവേ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ഹൃദയവിശാലതയും താഴ്മയും ഞങ്ങൾക്ക് നൽകണമേ ഹോ പിതാവേ പരിശുദ്ധാത്മാവിലൂടെ ആ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി ഞങ്ങളുടെ ഹൃദയത്തെ മാംസലമാക്കണമേ ഞങ്ങളെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്ക് വേണ്ടി ഞങ്ങളിതാ പരിശുദ്ധ പിതാവിനോടൊപ്പം ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ അപമാനിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ശാന്തബല ബലബലബല ശാന്ത് മനസ്സിൽ കാണുക നമ്മളോട് ശത്രുത പുലർത്തുന്നവരെയും നമ്മളോട് അവഗണന പുലർത്തുന്നവരെയും നമ്മെ ദ്രോഹിച്ചവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു അവരുടെ മേലും പിതാവ് സ്നേഹം വർഷിക്കുന്നു അവരുടെ മേൽ പിതാവ് സ്നേഹം വർഷിക്കുന്നു ദൈവമേ ആ സ്നേഹം അവരെയും ഞങ്ങളെയും തമ്മിൽ ഉള്ള ഭിന്നത മാറ്റി ശത്രുതയുടെ മതിലുകൾ തകർത്ത് ഞങ്ങളെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണേ ആര് തന്നെയായാലും ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും ഞങ്ങളുടെ അയൽവാസികളുമായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിട്ടും ഞങ്ങളുടെ ഇടവകയിലും ലോകമെമ്പാടുമുള്ള എല്ലാവരിലും കുടികൊള്ളുന്ന ശത്രുതയുടെ മനോഭാവത്തെ അകറ്റുന്ന പരിശുദ്ധാത്മാവേ ഈശോയെ ഓ ശലബല ഹലബല ഹലബല വ്യക്തിപരമായി നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോയെ ഞങ്ങളിൽ വസിക്കുന്ന ഈശോയെ അങ്ങയുടെ ആ സ്നേഹം ശത്രു സ്നേഹം ക്രിസ്തുവിന്റെ മുദ്രയാണല്ലോ മുദ്രാവാക്യമാണല്ലോ നമ്മൾ ഇന്നർപ്പിക്കുന്ന ബലിയിൽ നാളെ അർപ്പിക്കുന്ന ബലിയിലും എല്ലാം ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം അങ്ങനെയാണ് ദൈവരാജ്യം വിസ്തൃതമാകുന്നത് ദൈവരാജ്യം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന രാജ്യമല്ല സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം പാവികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്നതിനായി ആ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ